മനസ്സിലാക്കാൻ കഴിയും. ഒരു സ്ഥലത്തും ഇവിടെ വാളും പരിചയം വെച്ചും എടുത്തുകൊണ്ടോ വടിയും കുന്തവും എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിന്റെ വെടിയുണ്ടകൾ പൊട്ടിച്ചുകൊണ്ടോ അക്രമങ്ങളിലൂടെ നിർബന്ധത്തിലൂടെ ഇസ്ലാം ഇവിടെ വന്നിട്ടില്ല. ഇസ്ലാം ഇവിടെ നേരത്തെ ഉണ്ട്, അന്ന് മുതൽ ഇവിടെ ജീവിക്കുന്നു. ഇൻഷാ മരണം വരെ ഇവിടെ തന്നെ ജീവിക്കുക തന്നെ ചെയ്യും. ഞാനതൊരു സംശയവും അതിന് വേണ്ട. ആരും ഭയപ്പെടുന്ന ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമം, അത് കൊണ്ടുവന്നവർ തന്നെ ചിന്തിക്കും. അവർ ചിന്തിക്കട്ടെ. യഥാർത്ഥത്തിൽ മുസ്ലിംകൾ ഇവിടെ മനുഷ്യത്വത്തിനെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഇന്ത്യക്കെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ല. മുസ്ലിംകൾ വളരെ സമാധാനത്തിലും സൗഹൃദത്തിലും ജീവിക്കുവന്നവരാണ്. അങ്ങനെ ജീവിക്കാനാണ് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. നിങ്ങൾ നോക്കൂ, ഒരു പ്രദേശത്ത് മുസ്ലിംകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. മുസ്ലിംകളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അഭയം തേടിയാലില്ല, നിങ്ങൾ അവന് അഭയം കൊടുക്കണം. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾ മുസ്ലിംകൾ മാത്രമേ ഉള്ളൂ, ഇവിടേക്ക് മറ്റുള്ളവർ കണ്ടു വരാൻ പാടില്ല എന്ന് നിങ്ങൾ പറയരുത്. അവർക്ക് പൂർണ്ണമായി അഭയം കൊടുക്കണം. നാം പഠിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞ ഒരു മനുഷ്യൻ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി. ലോകത്തെവിടെയും അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത ഭരണമുണ്ടാകാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖ്ഖർ وليتم نعمته عليك ويهديك. الله سبحانه وتعالى ريت الفتح مكة فتح الفتح الكامل അവിടെ പ്രതിപക്ഷമില്ല, മുഖാമല ഇല്ല, മുആരിദ് ഇല്ല. ആ നിലക്ക് 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനത്തിലുള്ളപ്പോൾ ഈ ദുഷ്ടനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹോദരിയായ
മുസ്ലിമത്തിനെ കാണാൻ ആവശ്യപ്പെട്ടു. സഹോദരിക്ക് വിവരം അറിയിച്ചു, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെയോ. ആ സമയത്ത് സഹോദരി പറഞ്ഞു, നീ വന്നോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ സഹോദരൻ ഇവിടെ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് ഈ മുസ്ലിമായ പെണ്ണ് പറഞ്ഞപ്പോൾ ഏതാനും ചില സഹാബികൾക്ക് വല്ലാത്ത വെറുപ്പ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുന്ന ആളാണ്, ആക്ഷേപിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും കൂടി കടത്താൻ പറ്റില്ല. ഈ പെണ്ണ് അഭയം കൊടുത്തുപോയി പോയി, ഇവരവട്ടെ എതിർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന കാര്യം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞത് എന്താണ്? കത് അജറന്ന മൻ അജർത്തി, ഓ പെണ്ണ് നീ ആർക്ക് അഭയം കൊടുത്തോ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം തന്നെ അഭയം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഒരാളൊന്നും തൊടുവരു. ഇത്രയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹാഫിളിൽ ഇവിടെ ഖുർആൻമാരെ പാഠമാക്കിയവർ അവർ പഠിക്കുന്നത് അതാണ്. ആക്രമിക്കാൻ പാടില്ല, ആരെയും എതിർക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാം പഠിക്കുക, പഠിപ്പിക്കുക. അത് പഠിപ്പിക്കാൻ അർഹതയുള്ള പണ്ഡിതന്മാരാണ് ഷഹീദുള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് കലിമത്തുൽ തൗഹീദ്. ആ കലിമത്തുൽ തൗഹീദിന് അല്ലാഹു സാക്ഷിയാണ്, വൽ മലായികത്തു അവന്റെ മലക്കുകൾക്ക് സാക്ഷിയാണ്, വഉലുൽ ഇൽമി അറിവുള്ളവരും സാക്ഷിയാണ്. നോക്കൂ, നിങ്ങൾ അറിവുള്ളവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന് സാക്ഷിയായി അല്ലാഹു ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അറിവുള്ളവർ ഇവിടെ ഉണ്ടാകണം. ഖിയാമത്ത് നാൾ വരെ അവർ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ ആധിക്യത്തെയും അല്ലാഹുവിന്റെ ഏകത്വത്തെയും അല്ലാഹുവിന്റെ അപാരമായ കുതിരത്തിനെയും അല്ലാഹുവിന്റെ ഇറാദത്തിനെയും എല്ലാം പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഉലുൾ ഇൽമി ഇൽമുള്ളവർ ഉണ്ടാവണം. അതിനാണ് ജാമിയ സഅദിയ. ആർക്കും അതിന് സംശയം വേണ്ട. പക്ഷേ നമ്മുടെ അക്രമം എന്നൊരാളും പറഞ്ഞില്ല. നാം ഒരു അക്രമം ചെയ്യുന്നു ഒരു തരത്തും ഒരാളും പറഞ്ഞില്ല. നമ്മുടെ പ്രതിഷേധവും നമ്മുടെ വിപ്ലവവും എല്ലാം നിയമം കയ്യിലെടുക്കാതെ ഇന്ത്യാ രാജ്യത്തിന്റെ നിയമമുണ്ട്, ആ നിയമം നിലനിർത്തിക്കൊണ്ട് നിയമവിധേയമായി മാത്രമാണ് നാം ഇവിടെ എല്ലാ പ്രക്ഷോഭങ്ങളും നടത്തുന്നത്. നാം പ്രക്ഷോഭം നടത്തുന്നു. അൽഹംദുലില്ല, ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകളെ ഒഴിവാക്കിയപ്പോൾ മുസ്ലിംകൾ മാത്രമല്ല പ്രക്ഷോഭത്തിലൂടെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നു ഏതാനും കൊല്ലങ്ങൾ ഇവിടെ താമസിച്ച എല്ലാവർക്കും
എന്നൊരു വാക്ക് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് എല്ലാവർക്കും. അവരിത്രയും കൊല്ലങ്ങളിൽ താമസിച്ചാൽ അവർക്ക് ജൻസിയെ കൊടുക്കും, ഇന്ത്യയുടെ സിറ്റിസൺ കൊടുക്കും എന്നായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർലമെന്റ് പാസാക്കിയതെങ്കിൽ വളരെ സന്തോഷം. കാരണം പാവപ്പെട്ട ജനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു, അവർക്ക് പാർപ്പിടമില്ല, ഇരിക്കാൻ ഇടമില്ല, അവർക്ക് സ്ഥലമില്ല. അപ്പൊ മനുഷ്യത്വം എന്ന നിലക്ക് അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ചെയ്താൽ അത് ഏറ്റവും പ്രശംസനീയമായ കാര്യമായിരുന്നു. പക്ഷെ അവിടെ മുസ്ലിങ്ങൾ ഒഴികെ എന്ന് ഒന്ന് കൂട്ടിച്ചേർത്തു. നമ്മൾ ചോദിക്കുന്നു, ചോദിച്ചു കഴിഞ്ഞതാണ് മുസ്ലിംകളെ ഒഴിവാക്കാൻ എന്താണ് കാരണം, മുസ്ലിംകൾ ഇവിടെ എന്താണ് ചെയ്തത്, മുസ്ലിംകൾ നിങ്ങൾക്കെതിരായി രാജ്യത്തിനെതിരായി വല്ലതും ചെയ്തിട്ടുണ്ടോ? മുസ്ലിംകൾ ഒന്നും ചെയ്തിട്ടില്ല, രാജ്യത്തിന് അനുകൂലമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേസമയത്ത് രാജ്യത്ത് ഏറ്റവും വലിയ ഭീകരതയായി അറിയപ്പെട്ടതാണല്ലോ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ഗാന്ധിജിയെ കൊന്നത്. അതുപോലെ രണ്ട് പ്രധാനമന്ത്രിമാരെ കൊന്നുപോയത് ഈ സംഭവത്തിൽ പിടിക്കപ്പെട്ടവരിൽ മുസ്ലിംകളല്ല മറ്റ് മതസ്ഥർ. മുസ്ലിംകളല്ല പിടിക്കപ്പെട്ടത്, അതെവിടെയാണ്? മുസ്ലിംകൾ തീവ്രവാദികളാണെന്ന് പറയുന്നത് എവിടെയാണ്? മുസ്ലിംകൾ ടെററിസം ഉള്ളത് എവിടെയും ഇല്ല. പിന്നെ ഏതോ വ്യക്തി അങ്ങനെ ടെററിസ്റ്റായി ഉണ്ടെങ്കിൽ അത് മുസ്ലിംകളിൽ മാത്രമല്ല ഹൈന്ദുവരിലും ക്രൈസ്തവരിലും മതമുള്ളവരിലും മതമില്ലാത്തവരിലും എല്ലാമല്ല ഒറ്റപ്പെട്ട സംഭവം. മുസ്ലിംകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ സൽസ്വഭാവത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലവ് കുന്ത ഫള്ളൻ വലീദൽ ഖൽബി ലം ഫള്ളൂ മിൻ ഹൂലിക. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഓ ഹബീബായ നബിയെ, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് അങ്ങയോ അവരോട് വിനയത്തോടുകൂടിയാണ് ബന്ധപ്പെടുന്നത്. ഒലൗകുന്ത ഫള്ളൻ വലീദൽ ഖൽബി, മറിച്ച് തങ്ങളെങ്ങാനും ഒരു ഭീകരനോ തീവ്രവാദിയോ പരിവരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് അവരൊക്കെ ഓടിപ്പോകുമായിരുന്നു. ശിലാമലക്ക് ആകർഷിച്ചു വന്നത് അങ്ങയുടെ സൽസ്വഭാവം എന്ന് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ മഹോന്നതമായ സൽസ്വഭാവത്തിലൂടെയാണ് ഇസ്ലാമിലക്ക് ആളുകൾ കടന്നു വന്നത്. അത് ഇന്നും കടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യത്തും ഇന്നും ഇസ്ലാമിലക്ക് ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്ത് നിയമമുണ്ടാക്കിയാലും അല്ലാഹു തആല ഹിദായത്താക്കിയവർ കടക്കാതെ ഇരിക്കുകയില്ല. അല്ലാഹു ഹിദായത്ത് കൊടുത്തവർ കടക്കും ഇസ്ലാമിന്, പക്ഷെ ഇവിടെ നിർബന്ധിച്ച് ഇസ്ലാമാണ് എന്ന് പറയാം. അതുകൊണ്ട് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരിക്കലും നാം അക്രമം കുഴപ്പമുണ്ടാക്കില്ല.
ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. എന്താണ് ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്? ഗവൺമെന്റിനോട് പറയേണ്ടത് ഗവൺമെന്റിനോട് തന്നെ പറയണല്ലോ. ഇവിടെ തൊഴിലില്ലായ്മ ധാരാളം വർദ്ധിച്ചു വരികയാണ്. ദാരിദ്ര്യം പെരുത്തു വരികയാണ്. വലിയ വലിയ കച്ചവടക്കാരടക്കം പൂട്ടിപ്പോവുകയാണ്. മില്യൺ മില്യൺ കണക്കിന് കട്ടുപിടിച്ചിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഓടിപ്പോയ കഥ നാം ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും ദാരിദ്ര്യവും കഷ്ടപ്പാടും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാനുള്ളത് അതിന് പരിഹാരം കാണണം. അതിനെല്ലാവരും പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നോട്ട് വരിക. അതേസമയത്ത് മുസ്ലിം സമുദായത്തെ മാത്രം അകറ്റി നിർത്തിയതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം തീരുകയില്ല, മുസ്ലിംകൾ അകന്ന് പോകുകയുമില്ല. അതുകൊണ്ട് ഇവിടെ പഴയ കാലത്ത് ജീവിക്കുന്ന പോലെ എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുകയും അതേസമയത്ത് ഇവിടെ മുസ്ലിം സമുദായമാവട്ടെ മറ്റ് സമുദായമാവട്ടെ എല്ലാ സമുദായത്തിലും തൊഴിലുണ്ടാക്കാൻ നാം ശ്രമിക്കുക. ആ തൊഴിലില്ലായ്മ രക്ഷപ്പെടുത്തണം. അന്യമന്യം തൊഴിലില്ലാതെ വരുമ്പോഴാണ് കുഴപ്പങ്ങളുണ്ടാകുക. അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാക്കാൻ എല്ലാവിധം ആളുകളും ശ്രമിക്കണം. ഗവൺമെന്റ് പ്രത്യേകിച്ച് അതിൽ ഉത്സാഹിച്ച് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഇവിടെ ഐശ്വര്യം ഉത്സാഹിക്കണം. അതിൽ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റ് ആ വഴിക്ക് ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു. അത് സ്വീകരിക്കപ്പെടുമെന്ന് നാം കരുതുന്നു. മാറ്റിനിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഐശ്വര്യമുണ്ടാവുകയില്ല, ഇവിടെ സമാധാനമുണ്ടാവുകയില്ല, ഇവിടെ സൈക്യതയുണ്ടാവുകയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.